നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രസിദ്ധ ചരിത്രകാരൻ അരീന്ദ്രനാഥ് സാറാണ്. അദ്ദേഹത്തിൻ്റെ പുതിയൊരു പുസ്തകം പ്രകാശനകർമ്മം നവംബർ 5-ാം തീയതി വടകര ടൗൺ ഹാൾ വെച്ച് നടക്കുകയാണ്. മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും എന്ന കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ആയിട്ട് പുതുതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നത്. 1931 മാർച്ച് 25 കറാച്ചിയിൽ നടന്ന ഓപ്പൺ ഫോറത്തിൽ കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു, ഗാന്ധി മരിച്ചുപോകും, പക്ഷേ ഗാന്ധിസം എന്നും നിലനിൽക്കുമെന്ന് R.C. മജൂദാർ എന്ന എഴുത്തുകാരൻ ഗാന്ധിയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിലെ വരികളാണിത്. 2009 ഹരീന്ദ്രനാഥ് ഈ പുസ്തകം വായിച്ചത്. അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് തൻ്റെ തൂലികയിലൂടെ ഗാന്ധി എന്ന സത്യാന്വേഷിയുടെ പരീക്ഷണങ്ങളിലേക്കുള്ള യാത്ര. വലിയ തയ്യാറെടുപ്പാണ് ഇതിനായി ഗ്രന്ഥകാരൻ നടത്തിയത്. നാട്ടിൻ പുറങ്ങളിലും നഗരങ്ങളിലും വിദേശത്തുമടക്കം ഒട്ടേറെ പ്രഭാഷണങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ എന്നിവ ഇദ്ദേഹത്തിന് മുതൽക്കൂട്ടായി. ഇങ്ങനെ നടത്തിയ യാത്രയിൽ ഹരീന്ദ്രനാഥ് സ്വയം തിരഞ്ഞെടുത്ത ഗാന്ധി ജീവിതമാണ് പുസ്തകമാകുന്നത്. അതാണ് മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും. നവംബർ 5 ഞായറാഴ്ച വടകര ടൗൺ ഹാളിൽ പ്രശസ്ത കന്നഡ എഴുത്തുകാരൻ KS ഭഗവാനാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. 5.5 വർഷം കൊണ്ട് 100 കണക്കിന് പുസ്തകങ്ങൾ വായിക്കുകയും അനുഭവങ്ങൾ സ്വയത്തുമാക്കുകയും ചെയ്താണ് പുസ്തകം തയ്യാറാക്കിയത്. ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന ചരിത്ര ഗ്രന്ഥത്തിലൂടെ പ്രശസ്തനായ P. ഹരീന്ദ്രനാഥിൻ്റെ 2-ാമത്തെ മഹത്തായ കൃതിയാണ്. 1869 മുതൽ 1915 വരെയുള്ള 46 വർഷത്തെ ഗാന്ധി ജീവിതമാണ് പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. സാധാരണക്കാരന് അത്രയൊന്നും പരിചിതമല്ലാത്ത ഗാന്ധിയുടെ യഥാർത്ഥ ജീവിതവും ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയ പ്രപഞ്ച വീക്ഷണവും ജീവിതമാർഗവുമാണ് പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഹരീന്ദ്രനാഥിൻ്റെ പിതാവ് MC അപ്പുണ്യ നമ്പ്യാരുടെ പേരുള്ള ട്രസ്റ്റാണ്. ഇപ്പം നമ്മോടൊപ്പം ഹരീന്ദ്രനാഥ് ചേരുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് ആദ്യമായി താങ്കളോട് ചോദിക്കാനുള്ളത്, ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന കൃതിയുടെ പ്രചോദനമാണോ അടുത്തൊരു ഇത്ര മഹത്തായ ഒരു ഗ്രന്ഥം രചിക്കാനുള്ളൊരു പ്രേരണ? 2014 ഓഗസ്റ്റ് 24-ാം തീയതിയാണ് ഞാൻ രചിച്ച ആദ്യത്തെ ചരിത്രഗ്രന്ഥമായ ഇന്ത്യ ഇരുളും വെളിച്ചവും പ്രകാശനം ചെയ്യപ്പെടുന്നത്. 1498 വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഗാന്ധി വധം വരെയുള്ള 1948 ജനുവരി 30 മഹാത്മാഗാന്ധി വധിക്കപ്പെടുന്നത് വരെയുള്ള ചരിത്ര സംഭവങ്ങളാണ് ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന ചരിത്രഗ്രന്ഥത്തിൽ ഞാൻ രേഖപ്പെടുത്തിയത്. അത് ഒരു ജനകീയ ചരിത്ര ഗ്രന്ഥമായി മാറുകയും നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. ആ ഗ്രന്ഥരചനക്കിടയിലാണ് മഹാത്മാഗാന്ധി എന്ന മഹാമനുഷ്യൻ്റെ അതുല്യമായ ജീവിത പാഠങ്ങളുടെ വർത്തമാനകാല പ്രസക്തി ഞാൻ തിരിച്ചറിയുന്നു. കഴിഞ്ഞ 5.5 വർഷക്കാലമായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യൻ്റെ മലയാളത്തിൽ ഇന്നേ വരെ രേഖപ്പെടുത്താത്ത ജീവിതകഥകൾ, സഹനയാത്രകൾ, യാതനാപൂർണമായ വഴികളിലൂടെ മനുഷ്യ സേവനത്തിനായി സ്വയം സമർപ്പിച്ച MK ഗാന്ധി എന്ന സത്യാഗ്രഹിയുടെ, അഹിംസാവാദിയുടെ, സ്വാതന്ത്ര്യ സമര പോരാളിയുടെ ജീവിതത്തെക്കുറിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും 1869-1915 എന്ന പുസ്തകം രചിക്കാൻ തീരുമാനിച്ചത്. മറ്റു പല എഴുത്തുകാരും ചരിത്രകാരന്മാരും ഒക്കെ ഗാന്ധിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, മറ്റുള്ള ഗാന്ധി കൃതികളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു താങ്കളുടെ മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും? മലയാളത്തിൽ എഴുതപ്പെട്ട ഗാന്ധിജിയുടെ മറ്റ് ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, പ്രത്യേകിച്ച് 21 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ദക്ഷിണാഫ്രിക്കൻ ജീവിതകാലം, ആ 21 വർഷക്കാലത്തെ ദക്ഷിണാഫ്രിക്കയിലെ സഹന സമരകാലത്താണ് MK ഗാന്ധി യഥാർത്ഥ മഹാത്മാഗാന്ധിയായി മാറിയത്. അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ 100 കണക്കിന് പുസ്തകങ്ങൾ റെഫർ ചെയ്തു പഠിച്ച്, അതോടൊപ്പം തന്നെ ഗാന്ധി എഴുതിയ
സമ്പൂർണ്ണ കൃതികൾ ദ കംപ്ലീറ്റ് വർക്സ് ഓഫ് മഹാത്മാഗാന്ധി 100 വോളിയങ്ങളാണ്. 100 വോളിയങ്ങളിലായി പരന്നു കിടക്കുന്ന ഞാൻ പറയുന്ന ഞാൻ എഴുതിയ കാലഘട്ടത്തിൽ പ്രസക്തമായ കാര്യങ്ങൾ മുഴുവൻ പഠനവിധേയമാക്കിയ ശേഷമാണ് ഞാൻ ഈ പുസ്തകം രചിച്ചത്. ഇത്രത്തോളം നമ്മൾ സംസാരിച്ചല്ലോ, ഈ പുസ്തകം വായനക്കാരോട് പറയുന്നത് എന്താണ്? ഈ പുസ്തകം വായനക്കാരോട് പറയുന്നത് 1893 ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെത്തിയ ശേഷം അവിടുത്തെ ഇന്ത്യക്കാർക്കെതിരായി, കറുത്ത വർഗ്ഗക്കാർക്കെതിരായി അവിടുത്തെ വെള്ളക്കാരുടെ ഭരണകൂടം വെച്ച് പുലർത്തിയ വർണ്ണവിവേചന നയത്തിനെതിരെ ഒരു മഹാജനകീയ പ്രസ്ഥാനത്തെ ഈ എം കെ ഗാന്ധി എന്ന മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്ത സംഘർഷഭരിതവും സംഭവബഹുലവും ത്യാഗഭരിതവുമായ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കഥകളാണ്, ചരിത്ര സംഭവങ്ങളാണ് ഞാൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കലുഷിതമായ കാലഘട്ടത്തിൽ ഗാന്ധിയുടെ പ്രശസ്തി താങ്കളുടെ ഈ പുസ്തകത്തിലൂടെ എങ്ങനെയാണ് വരച്ചു കാണുന്നത്? കാശ്മീരിലായാലും ഉക്രൈനിലായാലും ഗാസയിലായാലും ഒരിക്കലും നിങ്ങൾക്ക് ഹിംസ കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല. ഏകമാർഗം അഹിംസ മാത്രമാണ്. ആ ദർശനത്തെ മുന്നോട്ട് വെച്ച മഹാത്മാഗാന്ധിയുടെ ജീവിത ദർശനവും പ്രപഞ്ചവീക്ഷണവും മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം പ്രസക്തമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരിയാണ് സാർ, ശരിയാണ്. മാഷ് പറയുന്നതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള കൃതി തന്നെയാണെന്ന് വായനക്കാർക്ക് മനസ്സിലാകും. വായിച്ചു തുടങ്ങുമ്പോൾ നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ശക്തിയാണല്ലോ താങ്കളെ മുന്നോട്ട് നയിക്കുന്നത്. അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന ചരിത്ര ഗ്രന്ഥത്തെ ജനകീയമാക്കിയത് എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ഞാൻ പഠിപ്പിച്ച കുട്ടികളും അവരുടെ രക്ഷിതാക്കളും മറ്റുമാണ്. അത് കേരളത്തിലുള്ള മാത്രമല്ല, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ഈ പുസ്തകം മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും എന്ന പുസ്തകം 5 നവംബർ പ്രകാശനം ചെയ്യപ്പെടുന്നത്. അതിന് മുന്നോടിയായി വടകര താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിലും കേരളത്തിലെ ഞാൻ പ്രഭാഷണമൊക്കെ നടത്തിയ സ്ഥലങ്ങളിലെ ആളുകളൊക്കെ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിച്ച് ഈ പുസ്തകം ആളുകൾ വായനക്കാരുടെ കൈകളിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആദ്യത്തെ കൂട്ടായ്മ നടന്നത് കുനിയാട് എന്ന് പറയുന്ന എൻ്റെ ജന്മദേശത്താണ്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ ചേർന്ന് ഒരു വലിയ കമ്മിറ്റി രൂപീകരിച്ച് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് വിജയിപ്പിക്കാനും അതുപോലെ തന്നെ പുസ്തകം ജനകീയ എല്ലാ വീടുകളിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും നല്ല സുഹൃത്തുക്കൾ, നല്ല നാട്ടുകാർ ഒക്കെയാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത് തന്നെ പറയാം. ഇനി താങ്കളുടെ സുഹൃത്ത് പൊറമേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM വിജയൻ ചേരിയാണ്. അദ്ദേഹത്തിന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഈ നാടൊന്നാകെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയങ്ങളെല്ലാം ചേർന്നുകൊണ്ട് വലിയ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ദൗത്യം നാട്ടുകാരെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയാം? ടൗൺ ഹാളിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ നിരവധി പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് KS ഭഗവാനാണ്, കന്നഡ എഴുത്തുകാരൻ. ഏറ്റുവാങ്ങുന്നത് ഗാന്ധി ആൻഡ് ദ സെൻട്രാലിറ്റി ഇൻ എത്തിക്സ് എന്ന പുസ്തകം എഴുതിയ വിഖ്യാത ഗാന്ധിയൻ പണ്ഡിതനായ പ്രൊഫസർ KP ശങ്കരനാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കവിയും പ്രഭാഷകനുമായ ഗോപികൃഷ്ണനാണ്. UK കുമാരൻ, ഖദീജ മുംതാസ് തുടങ്ങിയ നിരവധി പേർ ആശംസ നേരുന്നു. ഈ പുസ്തകത്തെ പരിചയപ്പെടുന്നത് മലയാളത്തിലെ പ്രശസ്ത നിരൂപകനായ SAJI KV ആണ്. 5 നവംബർ നടക്കുന്ന പരിപാടി എല്ലാവരും പങ്കെടുക്കണമെന്നും ഈ പുസ്തകം ഏറ്റുവാങ്ങണമെന്നും അത് പരമാവധി പ്രചരിപ്പിക്കണമെന്നും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. അതിനു മുമ്പേ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പിതാവ് MC അപ്പുണ്ണിനമ്പ്യാർ തുടങ്ങി വെച്ച വടക്കൻ പാട്ടുകളുടെ ഒരു ഷോ 5 നവംബർ വടക്കൻ ടൗൺ ഹാളിലുണ്ട്. ഈ പുസ്തക പ്രകാശനത്തോട് അനുബന്ധിച്ച് തന്നെ
അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. തച്ചോളിയല്ലോ മേനെ കുഞ്ഞുതേനെ, തച്ചോളിയല്ലോ മേനെ കുഞ്ഞുതേനെ, തച്ചോളിയല്ലോ മേനെ കുഞ്ഞുതേനെ, തച്ചോളിയല്ലോ മേനെ കുഞ്ഞുതേനെ, പൊന്നിയ തേവേര കണ്ടത്തിൻ്റെ, പൊന്നിയ തേവേര കണ്ടത്തിൻ്റെ, പൊന്നിയ തേവേര കണ്ടത്തിൻ്റെ, പൊന്നിയ തേവേര കണ്ടത്തിൻ്റെ, വലിയ വാരമ്പിൻ്റെ മോളുന്നാനേ, വലിയ വാരമ്പിൻ്റെ മോളുന്നാനേ, വലിയ വാരമ്പിൻ്റെ പരമ്പിൻ്റെ മോളുന്നാനേ, ആയുധം കൂനിഞ്ഞിങ്ങെടുക്കുന്നേരോ, ആയുധം കൂനിഞ്ഞിങ്ങെടുക്കുന്നേരോ, ആയുധം കൂനിഞ്ഞിങ്ങെടുക്കുന്നേരോ, ആയുധം കൂനിഞ്ഞിങ്ങെടുക്കുന്നേരോ, ചുണ്ടങ്ങ പോയിലീലെ മായംകുട്ടി, ചുണ്ടങ്ങ പോയിലീലെ മായംകുട്ടി, ചുണ്ടങ്ങ പോയിലീലെ മായംകുട്ടി, പോയിലീലെ മായംകുട്ടി, വരമ്പ് തോളച്ചി വാചനിരുന്നേ, വരമ്പ് തോളച്ചി വാചനിരുന്നേ. ഏതായാലും ഇത്രയും പ്രായമായ അമ്മമാർ ഈ ഒരു വടക്കൻ പാട്ടിൻ്റെ ഒരുമിച്ച് എത്രയോ കാലഘട്ടമായിട്ട് നടന്നു നീങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അതിശയം. പ്രത്യേകിച്ച് നമ്മുടെ ഈ വടകര കടത്തനാട് പ്രദേശത്തിൽ ഈ ഒരു കൂട്ടായ്മ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും ശ്ലാഘനീയമായ ഒരു ഒരു സംരംഭം തന്നെയാണ് ഈ ഹരിന്ദ്രനാഥിൻ്റെ കീഴിലുള്ള ഈ വടക്കൻ പാട്ട് പാടുന്ന അമ്മമാർ. ഈ എപ്പിസോഡോട് സമാപിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്, വടകര ടൗൺ ഹാളിൽ നവംബർ 5-ാം തീയതി മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും എന്ന ബൃഹത് ഗ്രന്ഥത്തിൻ്റെ പ്രകാശനകർമ്മത്തിന് എല്ലാ പ്രേക്ഷകരും എല്ലാ നന്മയുള്ളവരും പങ്കെടുക്കുക. നമ്മുടെ ഈ ഗ്രന്ഥത്തെ കൂടുതൽ കൂടുതൽ അറിവിലേക്ക് അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിലേക്ക് ഈ പുസ്തകം പ്രചരിപ്പിക്കുക. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം തന്നെയാണത്. ഈ ഒരു ഈ കലുഷിതമായ കാലഘട്ടത്തിൽ അഹിംസ സിദ്ധാന്തം മുറുകെ പിടിച്ച ആ മഹത്വ വ്യക്തിയോടെല്ലാം ആദരപൂർവ്വം പറയുകയാണ്, എല്ലാവരും ഈ ഒരു പ്രകാശന കർമ്മത്തിൽ പങ്കുചേരുക, വിജയിപ്പിക്കുക.